ഇതിലും വലുതാണ് വരാനിരിക്കുന്നത്. സഹകരണ മേഖലയിൽ കൈവയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമത്തിൽ പുലിവാല് പിടിച്ച സഖാക്കൾ. സി പി എമ്മിന് ആധിപത്യമുള്ള സഹകരണ മേഖലയിലേക്ക് ബി ജെ പി ആർ എസ് എസ് നുഴഞ്ഞ കയറ്റത്തിന് വഴി തുറക്കുന്നു എന്ന് വിലയിരുത്തൽ. സഖാക്കളെ സംബന്ധിച്ച് ഇതിലും വലുത് വരാനില്ല. എന്നാൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ്. സഹകരണ മേഖലയിൽ കേന്ദ്രത്തിന് കീഴിലായാൽ അതിന്റെ പല നേട്ടങ്ങളും ബി ജെ പി കാർക്ക് ലഭിക്കും. അതേസമയം സഖാക്കൾക്ക് ഇത് കൂട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കേന്ദ്രത്തിൽ പുതിയ സഹകരണ വകുപ്പും അമിത്ഷാ അതിന്റെ ചുമതലയുള്ള മന്ത്രിയുമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടം കൊഴുക്കുകയാണ്. സി പി എമ്മിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് ബി ജെ പി ആർ എസ് എസ് നുഴഞ്ഞു കയറ്റത്തിന് വഴി തുറക്കും എന്നതാണ് കേന്ദ്ര നടപടിയിൽ നിന്ന് വിലയിരുത്തപ്പെടുന്നത്. ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം പുതിയ രീതിയിൽ കേരളത്തിലും അമിത്ഷാ പയറ്റുമെന്ന ആശങ്ക സി പി എമ്മിനും കോൺഗ്രസിനുമുണ്ട്. നിധി ബാങ്കുകളുടെ പരീക്ഷണം അതിന്റെ തുടക്കമാണ് എന്നാണ് സി പി എം വിലയിരുത്തുന്നത്. അതിനാൽ ബി ജെ പി നീക്കം വളരെ ഗൗരവത്തോടുകൂടി കാണാനും ചെറുക്കാനുമുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും നിധിയിൽ നിന്നടക്കം സാമൂഹിക അകലത്തിൽ നിർത്തണം എന്ന നിർദ്ദേശമാണ് സി പി എം ഘടകകക്ഷികൾക്ക് നൽകിയത്. സഹകരണം സംസ്ഥാന വിഷയമാണെങ്കിലും കേന്ദ്രത്തിന് ഇടപെടാൻ ഒട്ടേറെ പഴുതുകളുണ്ട്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ, നിധി കമ്പനികൾ എന്നിവയെല്ലാം കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. സഹകരണ സംഘങ്ങൾക്ക് സ്വാശ്രയ ഗ്രൂപ്പുകൾ, കർഷക ഉൽപ്പാദന കമ്പനികൾ, സംരംഭങ്ങൾ എന്നിവ തുടങ്ങാം. ഇതിന് നവാബ്, എൻ സി ഡി സി, നാഫെഡ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ സഹായവും നൽകുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിലേക്ക് കേരള ബാങ്ക് വഴിയാണ് സഹായം ലഭ്യമാകുന്നത്. കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്കിനെ ഒഴിവാക്കി കേന്ദ്ര ഏജൻസികളുടെ സഹായം നേരിട്ട് ലഭ്യമാക്കാൻ കഴിയും. കോൺഗ്രസ് മുക്ത ഗുജറാത്തിന് അമിത്ഷാ കണ്ടുവരുന്ന സഹകരണ രാഷ്ട്രീയ പരീക്ഷണമാണ് ഇവിടുത്തെ ബി ജെ പിയുടെ അടിത്തറ ബലപ്പെടുത്തിയത്. സഹകാരികളെ കൂടെ നിർത്തിയും പുതിയ അംഗങ്ങളെ ചേർത്ത സംഘങ്ങളിൽ ഭരണം നേടിയും അത് വിജയിച്ചു. സഹകരണ സംഘങ്ങളുടെ സേവനവും സ്വാധീനവും അറിയാക്കി ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് വരെ മറിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളും ഇപ്പോൾ ബി ജെ പി നിയന്ത്രണത്തിലാണ്. സേവന രാഷ്ട്രീയമാണ് സഹകരണ സംഘങ്ങളിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത്. നിധി കമ്പനികൾ രൂപവൽക്കരിക്കുന്നതിലൂടെ 200 അംഗങ്ങളാണ് അതിൻ്റെ ഭാഗമാകുന്നത്. സ്വാശ്രയ സംഘങ്ങളും കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യാനാകും. ഇതിലൂടെ സഹകരണ സംരംഭങ്ങൾ തുടരും. അതിന് കേന്ദ്ര സഹായവും ലഭ്യമാകും. അതിൻ്റെ ഭാഗമാകുന്നവരും കുടുംബവും ബി ജെ പിയോട് ചേർന്നാൽ പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ. അധിക സമയം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയുണ്ടായി. ഇതിന് ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനിക്കും. ഭരണഘടന അനുസരിച്ച് സഹകരണം സംസ്ഥാന വിഷയമാണ്. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം രൂപവൽക്കരിച്ചതിൽ ആശങ്കയുള്ളതിനാൽ അക്കാര്യം യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രിയും വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.